നടൻ ശ്രീനിവാസന്റെ വീടിന് മുൻപിൽ വൻ പ്രതിഷേധം. അംഗനവാടി അധ്യാപകർക്കെതിരെ മോശം പരാമർശം നടത്തിയതിൽ നടൻ ശ്രീനിവാസൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ശ്രീനിവാസന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇതിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നടൻ പരസ്യമായി തന്നെ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നടൻ ശ്രീനിവാസനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നടൻ മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കണ്ടനാട് കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 40 അംഗനവാടി പ്രവർത്തകർ പങ്കെടുത്തു. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ശ്രീനിവാസൻ തയ്യാറായിട്ടില്ല. സിനിമാ ചർച്ചകളിലാണെന്നും അതിനാൽ ഇപ്പോൾ പ്രതികരിക്കാനാവില്ലെന്നുമാണ് നടൻ അറിയിച്ചത്. എന്നാൽ പ്രതികരിക്കാൻ പോലും വാതുറക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം സോഷ്യൽ മീഡിയകളിലൊക്കെ വാരി വലിച്ചിട്ട് അലക്കുകയാണ് ശ്രീനിവാസനെ. അംഗനവാടി അധ്യാപികമാർ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നും ജോലിയൊന്നും ഇല്ലാത്തവരെയാണ് അംഗനവാടി അധ്യാപകരായി പിടിച്ചു നിർത്തുന്നതെന്നും ചാനൽ അഭിമുഖത്തിനിടെ ശ്രീനിവാസൻ പറഞ്ഞത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ ശ്രീനിവാസനെതിരെ കേസെടുത്തിരുന്നു. സിനിമാക്കാരായാൽ വായിൽ വരുന്നത് എന്തും പറഞ്ഞു കളയാമെന്നുള്ള വിചാരം ചില സിനിമാക്കാർക്കെങ്കിലും ഉണ്ട്. എന്നാൽ മലയാളികൾ ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ശ്രീനിവാസനെ പോലൊരാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നത് അങ്ങേയറ്റം വിമർശനങ്ങൾക്ക് വഴിവെച്ചു. സോഷ്യൽ മീഡിയയിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിറഞ്ഞു നിന്നിരുന്ന താരമാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയനായിരിക്കുന്നത്. അംഗനവാടി ടീച്ചർമാരെ അപമാനിക്കുന്ന താങ്കൾ എന്തുകൊണ്ട് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അരാജകത്വങ്ങളെക്കുറിച്ച്, നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അവിടെ നടക്കുന്ന തെറ്റുകളെക്കുറിച്ച് വാതുറക്കുന്നില്ല. അവിടെ പോയി വാതുറന്നാൽ പിന്നെ നിലനിൽപ്പുണ്ടാകില്ല എന്ന് വ്യക്തം. അപ്പോൾ തന്നെ അവർ ഒതുക്കും. അപ്പോൾ പിന്നെ പുറത്തുള്ളവരുടെ മേലേക്ക് കുതിര കയറാം. എന്നാൽ അതിനുള്ള ലൈസൻസ് ഒന്നും ആരും താങ്കൾക്ക് തന്നിട്ടില്ല എന്ന് ഓർക്കുക. അന്നന്നത്തെ നിലനിൽപ്പിന് വേണ്ടി കുടുംബം പോറ്റാൻ തുച്ഛമായ പണത്തിന് ജോലിയെടുക്കുന്ന ഒരു വിഭാഗത്തെ അപമാനിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത്? ഒരു കുരുന്നിന് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത് വിദ്യയുടെ അടിത്തറയുണ്ടാക്കി കൊടുക്കുന്നവരാണ് അംഗനവാടി അധ്യാപകമാർ. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഈ സമൂഹം കാണാതെ പോവുകയാണ്. മിനിമം യോഗ്യത പ്ലസ് ടു പാസ് എന്നിരിക്കെ BA എം എയും വരെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ തുച്ഛമായ ശമ്പളം പറ്റുന്ന, ചിലപ്പോൾ ഇപ്പോൾ ഇടിഞ്ഞു വീണേക്കാം എന്ന് തോന്നിപ്പോകുന്ന കൂരയിലിരുന്നു കൊണ്ട് ചെത്തു തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും ഒക്കെ മക്കൾക്ക് സാമൂഹ്യ ജീവനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ആ കഷ്ടപ്പാടിനെ അത്ര വില കുറച്ച് കാണേണ്ടതില്ല. ഒരു തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകി കൊടുക്കുന്നവരാണ് അവർ. ശ്രീനിവാസന്റെ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് പോലും പലരും നടനെ വിമർശിച്ചിരുന്നു. സംവിധായിക വിധു വിൻസെന്റ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു അംഗനവാടി അധ്യാപികയുടെ കുറിപ്പ് ശ്രീനിവാസനുള്ള വായടപ്പിക്കുന്ന മറുപടിയായിരുന്നു. താങ്കൾ ഏതെങ്കിലും അംഗനവാടി കണ്ടിട്ടുണ്ടോ എന്നുള്ള അധ്യാപികയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. താങ്കൾ പൊട്ടിമുളച്ചിറങ്ങിയതൊന്നുമല്ലോ. താരമായാൽ എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യമൊന്നും വേണ്ട. താങ്കൾ പുച്ഛിച്ച അംഗനവാടി ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവരുടെ പണം തന്നെയാണ് നിങ്ങളുടെ അന്നം. അത് മറക്കണ്ട. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.